പുരുഷനോടൊപ്പം തന്നെ കർമ്മപദത്തിൽ സജീവ സാന്നിധ്യമാവുകയാണ് ഇന്ന് സ്ത്രീകൾ. പക്ഷെ ഇന്ന് സമൂഹത്ത് അവൾ വേണ്ടത്ര അംഗീകരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയവുമാണ്. സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പരിപാടി നമുക്ക് കാണാം, അർദ്ധനാരീശ്വരം. നമ്മുടെ ഇന്ത്യൻ നഗരങ്ങളിലെ ഒരു പുതിയൊരു ട്രെൻഡുണ്ട്. സ്ത്രീകൾ ദേ ഗിവ് മോർ ഇമ്പോർട്ടൻസ് ഫോർ ദെയർ കരിയർ. അപ്പം ജീവിതത്തിലെ ദാമ്പത്യമോ അല്ലെങ്കിൽ വിവാഹമോ ഒക്കെ പുതുക്കിയാണ് ഇതിനകത്തോട്ട് വരുന്നത്. കാരണം അവരുടെ ഏറ്റവും പ്രധാനം അവരുടെ കരിയർ ഡെവലപ്മെൻറ്റാണ്. അതൊരു തെറ്റായ പ്രവണതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പം കേരളത്തിൽ അത് വന്നിട്ട് പഴയ കാലത്ത് സ്ത്രീകൾ 13, 14, 15 വയസ്സ് കല്യാണം കഴിച്ചെങ്കിൽ പിന്നെ അത് മാറി 19, 20 പിന്നെ ഇപ്പോൾ 25 ഇപ്പം 30 വയസ്സൊക്കെ ഒരു നോർമൽ മാരേജ് വിളേജായിട്ട് വരുന്നുണ്ട്. ഇത് ഈ ട്രെൻഡ് വളരെ മോശമാണെന്ന് എൻ്റെ അഭിപ്രായം. കാരണം എസ്പെഷ്യലി സ്ത്രീകളുടെ ശരീരഘടനയൊക്കെ നോക്കുമ്പോൾ അവരുടെ പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ദേ ഷുഡ് ഗെറ്റ് മാരീഡ് അറ്റ്ലീസ്റ്റ് യുനോ ബൈ ദി ഏജ് ഓഫ് 25. ഇതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. വാട്ട് യു തിങ്ക്? സ്ത്രീകൾ നേരത്തെ പ്രസവിക്കാൻ വേണ്ടി അവരുടെ ജീവിതം തന്നെ വാഴിക്കളയണോ? അതാണ് എൻ്റെ ഒരു ചോദ്യം, ഒരു സംശയമാണ്. എനിക്കറിയില്ല, ചിലപ്പോൾ താങ്കളെ പോലുള്ള ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ വിവാഹം, ദാമ്പത്യം, കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ ജീവിതത്തിലെ ഒരു ഘടകമാണ്, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയായിരിക്കാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഒരു ഒരു ജീവിതം മുഴുവൻ വേണ്ടാതാക്കി കളയുക എന്ന് പറയുന്നത് വളരെ മോശം. താങ്കൾ ഈ പറഞ്ഞല്ലോ, ഇപ്പോൾ 13, 14 താങ്കൾ പോലീസ് പിടിച്ചോണ്ട് പോകും. ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞാൽ കേസാവും. 14-ാമത്തെ വയസ്സിൽ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ശരി, ആയിക്കോട്ടെ. അപ്പോൾ 15, 16, 17, 18, 19, 20, 25 മുമ്പ് കല്യാണം കഴിക്കണം എന്നാണല്ലോ താങ്കളുടെ അഭിപ്രായം. ഞാൻ ചോദിക്കട്ടെ, ഒരാളിന് കരിയർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്ന് താങ്കൾ സമ്മതിക്കുന്നുണ്ടല്ലോ. അതൊരാളുടെ ജീവിതത്തിൽ ഒരുവിധമെങ്കിലും പ്രധാനപ്പെട്ടതാണെന്ന് താങ്കൾ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ അവളുടെ കരിയർ എപ്പോഴാണ് വികസിപ്പിക്കേണ്ടത്? ഈ പ്രസവമൊക്കെ കഴിഞ്ഞതിന് ശേഷം, കുട്ടികളെയൊക്കെ വളർത്തിയതിന് ശേഷം, ചുമ്മാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോൾ ആ കുട്ടികളെയും കല്യാണം കഴിപ്പിച്ച് അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിയതിന് ശേഷം കരിയർ വികസിപ്പിക്കണമെന്നാണോ പറയുന്നത്? പിന്നെ എപ്പോഴാ? അപ്പോ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം, അതിനെ തുടർന്നവരുടെ കരിയർ, അതിനുശേഷം വിവാഹം എന്ന് ചിന്തിക്കുന്നത് യാതൊരു തെറ്റുമില്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ കഴുത്തിലൊരു താലി വീണ് കളഞ്ഞാൽ കഴുത്തിലൊരു കുരുക്ക് മുറുകുന്ന പോലെയാണ് അവരുടെ ജീവിതം. പിന്നെ ഈ കെട്ടിയിട്ട പട്ടിയെ പോലെ ബഹുഭൂരിപക്ഷം ആൾക്കാരുടെ കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പൊ ഒരുപക്ഷെ 1, 2, 3, 4 ആൾക്കാര് സ്വതന്ത്രരായിട്ട് ജീവിക്കുകയും അവരുടെ കരിയർ വികസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കേരളത്തിലെ സാധാരണക്കാരിയായ ഏതൊരു വീട്ടമ്മയെയും സംബന്ധിച്ച് അവൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അവളുടെ വിവാഹമായിരിക്കും. കാരണം ഇപ്പൊ തുന്നൽക്കാരിയായ ഭാര്യ, എനിക്കറിയാവുന്ന എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ എന്റെ ഓഫീസിൽ തന്നെ ജോലിക്ക് വരുന്ന, ഡെയിലി വേജസ് ആയിട്ട് വരുന്ന ഒരു സ്ത്രീ, അവരുടെ പേര് പോലും, സ്ത്രീ അല്ല, ഒരു പെൺകുട്ടി, അവൾക്ക് 25-ോ 30-ോ വയസ്സ് പ്രായത്, വെറും ഒരു എന്താണ് ഒരു അതിശയോക്തി ഞാൻ പറയുന്നതല്ല, അതിസുന്ദരിയായ ഒരു പെൺകുട്ടി. അവളുടെ ഭർത്താവ് എല്ലാ ദിവസവും വൈകുന്നേരം അവളെ വന്നിട്ട് കുടിച്ചിട്ട് വന്ന് ഇടിക്കുകയാണ്. രണ്ട് കുട്ടികളുടെ അമ്മയാണ് അവള്. അപ്പൊ അവൾ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഞാൻ രണ്ട് ചുരിദാറിന്റെ തുണി എടുത്ത് നിന്റെ കയ്യിൽ തരാം, നീ കൊണ്ടുപോയി തുന്നി കൊണ്ടുവാ എന്ന് പറയാണ്. അപ്പൊ അവൾ എന്റെ അടുത്ത് പറയാണ്, അയ്യോ വേണ്ട മാഡം, എന്റെ തന്നു വിടല്ലേ, ആ തുണി അയാള് രാത്രി എടുത്ത് കീറിക്കളയും. അപ്പോൾ എനിക്ക് അവധി കിട്ടുന്ന ദിവസം ഒരു വെള്ളിയാഴ്ച എൻ്റെ കയ്യിൽ തന്നു വിട്ടോളൂ, ഞാനൊരു തയ്യക്കടയിൽ പോയിരുന്നത് തുന്നിക്കൊണ്ടുവരാം. ഇത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. അല്ല, അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ കേരളത്തിലെ സ്ത്രീകൾ, സാധാരണക്കാരായ ബഹുഭൂരിപക്ഷം സ്ത്രീകളും അത്തരം ഒരു അവസ്ഥയിലൂടെ. ഇപ്പൊ അവളൊരു തുന്നൽക്കാരിയാണ്, അവൾക്ക് തയ്ക്കാനറിയാം. ആ തയ്യൽ എന്ന് പറയുന്ന അവൾക്കറിയാവുന്ന ഒരു കഴിവ്, ഒരു തൊഴില്, അവർ ഒരു കലാരൂപം, അത് വളർത്തിക്കൊണ്ട് വരാനുള്ള സാഹചര്യം, അവളുടെ വീട്ടിൽ കിടക്കുന്ന മെഷീനിൽ, അവൾ വാങ്ങിയ മെഷീനിൽ തുല്ലാനുള്ള സാഹചര്യം അവളുടെ ഭർത്താവ് കൊടുക്കുന്നില്ല. ഇത് കേരളത്തിലെ ഒരു സ്ത്രീയുടെ അവസ്ഥയല്ല, ബഹുഭൂരിപക്ഷം സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ്, ഒരു ദുരിതമാണ്. അപ്പൊ വിവാഹം അവർക്കൊരു ബാധ്യതയായി മാറുമ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ത്രീ, ഒരു സാധാരണക്കാരിയായ സ്ത്രീ, അവളുടെ കുഞ്ഞിനെ അവൾ പഠിപ്പിക്കുന്നത് എന്തായിരിക്കും എന്ന് പറയട്ടെ, നീ പഠിച്ച് നിനക്കൊരു ജോലി ഉണ്ടായി, കുറച്ച് സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നീ കല്യാണം കഴിച്ചു എന്നേ പറയൂ. കാരണം എല്ലാ അമ്മമാരും അനുഭവിച്ചു വരുന്ന, പരമ്പരാഗതമായി അനുഭവിച്ചു വരുന്ന ത്യാഗങ്ങളുടെ ഒരു പരമ്പര തുടർന്നു വരാൻ തെറ്റാണ്. എല്ലാ വീടുകളിലും ഇങ്ങനെയാണെന്ന് പറയണ്ട, അങ്ങനെയൊക്കെ കണ്ടേക്കാം. കുറച്ചൊക്കെ കണ്ടേക്കാം, പക്ഷെ അതൊന്നും അല്ല ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഏതായാലും ഇപ്പോഴത്തെ ട്രെൻഡ്, ഈ പ്രകൃതിയെ നമുക്ക് മാറ്റാനൊക്കത്തില്ലെന്ന് മനസ്സിലാക്കണം. അത് എത്ര മോഡേണായാലും കൊള്ളാം. സ്ത്രീകൾ ചില കാര്യങ്ങളും മനസ്സിലാക്കണം, അവരുടെ ശരീരപ്രകൃതി മനസ്സിലാക്കണം, പ്രസവിക്കേണ്ട ഒരു പ്രായമുണ്ട്, അതുകൊണ്ട് ഒരു ഐഡിയൽ പ്രായവും സമയമുണ്ട്. ഇപ്പൊ താങ്കൾ പറയുന്ന പോലെ ജോലിയൊക്കെ ശരിയായി 45-40-ാമത്തെ വയസ്സ് കല്യാണം കഴിച്ചാൽ മതി. പ്രസവിക്കാൻ സ്ത്രീ വേണം എന്ന് താങ്കൾ സമ്മതിക്കുന്നുണ്ട്? ആ വേണം, സമൂഹം നിലനിൽക്കാൻ വേണം. അപ്പൊ തീർച്ചയായിട്ടും അവളൊരു 30-ാമത്തെ വയസ്സിലൊക്കെ പ്രസവിക്കാം.
അതിൽ കുഴപ്പമൊന്നുമില്ല. 30-ാമത്തെ വയസ്സിൽ പ്രസവിച്ച ചരിത്രമുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ തന്നെ, ഞാൻ എൻ്റെ 2-ാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ എനിക്ക് 30 വയസ്സുണ്ട്, ഒന്നും സംഭവിച്ചില്ല, ഞാൻ ജീവനോടെ തന്നെയുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ എൻ്റെ PhD എടുക്കുകയും ഞാൻ എൻ്റെ കരിയർ വികസിപ്പിക്കുകയും ചെയ്തില്ലായിരുന്നു, ഒരിക്കലും എനിക്ക് പിന്നെ അത് പറ്റില്ലായിരുന്നു. അത് ഉറപ്പിച്ച് പറയാൻ താങ്കൾ പറയുന്ന പോലെ ഞാനിപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. എനിക്കറിയാം ഞാൻ സമൂഹത്തിൽ പല കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. എനിക്കറിയാം എനിക്ക് പറ്റില്ല. അതിപ്പോൾ ഭർത്താവ് അനുവദിച്ചാൽ പോലും പറ്റില്ല. കാരണം നമ്മൾ ബന്ധിതരായിരിക്കുന്നത് ഭർത്താവിനാൽ മാത്രമല്ല, കുടുംബം എന്ന് പറയുമ്പോൾ കുട്ടികളുണ്ട്, അവർ പിന്നെ അവരുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസം, അവരുടെ ഭക്ഷണം, ചുറ്റുപാട്, ഭർത്താവിന്റെ അമ്മ, ഭർത്താവിന്റെ അച്ഛൻ, സഹോദരങ്ങൾ, ഇത് പുരുഷനെ പോലെ അല്ല സ്ത്രീക്ക്. അത് താങ്കൾ മനസ്സിലാക്കണം. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കടപ്പാടായിട്ട് മാറും. അവളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ ബന്ധങ്ങളിൽ മുങ്ങിപ്പോകും. അപ്പോൾ അവൾ എങ്ങനെയാണ് അവളുടെ കരിയർ വികസിപ്പിക്കുക? അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ത്രീ ചെയ്യേണ്ടുന്നത് താങ്കൾ പറയുന്ന പോലെ 25-ാമത്തെ വയസ്സിൽ ഞാൻ പ്രസവിച്ചിട്ടേ ബാക്കി ചെയ്യൂ എന്ന് വിചാരിക്കലല്ല. ഇതൊക്കെ എന്താ താങ്കളുടെ മാത്രം? ഇപ്പൊ ഒരു പക്ഷേ സാമ്പത്തികമായി വളരെ ഉയർത്തി നിൽക്കുന്ന ഒരു ഭാര്യ ഇപ്പൊ എന്റെ വീട്ടിൽ വെറുതെ ഇരുന്നാ മതി, അവള് എന്റെ കുഞ്ഞുങ്ങളെ മാത്രം പ്രസവിച്ചിട്ട് എന്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചുകൊണ്ട് വീട്ടിൽ വെറുതെ ഇരുന്നാ മതി, അവരെ വളർത്തിയാ മതി എന്ന് വിചാരിക്കുന്ന ഒരു പുരുഷന് ഇതൊക്കെ പറയാം. അടുത്ത തലമുറയുടെ ആരോഗ്യം പോലും നല്ലൊരു പങ്ക് സ്ത്രീകളുടെ ആരോഗ്യത്തിലാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളൊക്കെ പ്രൈം യൂത്ത് നിൽക്കുമ്പോൾ തന്നെ പ്രസവമൊക്കെ നടക്കണം. അല്ലാതെ ജോലിയൊക്കെ ശരിയായി 34-ാമത്തെ വയസ്സ് കല്യാണം കഴിച്ചു, ഒരു അസുഖമുള്ള കൊച്ചിനെ ജനിപ്പിച്ചു, ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. ജോലിയാണെങ്കിൽ ജോലി, പക്ഷെ എല്ലാത്തിനും അമിത പ്രാധാന്യം കൊടുക്കരുത്. ജോലി മാത്രമാണ് പ്രധാനം. താങ്കൾ പറയുന്നുണ്ടല്ലോ 34-ാമത്തെ വയസ്സിൽ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ തയ്യാറാകുന്ന എത്ര പുരുഷന്മാരായി സമൂഹത്തിൽ, എത്ര പുരുഷന്മാരായി സമൂഹത്തിൽ, അതൊക്കെ വെറുതെ പറയുന്ന താങ്കൾ പറയുന്ന വെറും ന്യായങ്ങൾ മാത്രം. 30 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയെ ഒരു പുരുഷന് ഈ സമൂഹത്തിൽ കല്യാണം കഴിക്കില്ല. അത് പേടിച്ചിട്ട് മാത്രം സ്ത്രീകൾ ഇപ്പൊ കല്യാണം കഴിക്കുന്നുണ്ട്. അതിനെ പോലും ഞാൻ എതിർക്കുകയാണ്. വളരെ മോശമാണ്. കാരണം 35-ാമത്തെ വയസ്സ് വേണമെന്നുള്ളവൻ കഴിച്ചാൽ മതി എന്ന് വിചാരിക്കാറുള്ള തൻ്റെ സ്ത്രീക്ക് ഉണ്ടാകുമ്പോൾ അവൾ കുറച്ചുകൂടെ നന്നാവും. 35-ാമത്തിലും 40-ാമത്തിലും പ്രസവിക്കുന്ന സ്ത്രീകളുണ്ട്, ഒരു കുഴപ്പമില്ല. സ്ത്രീയുടെ ആരോഗ്യം എന്ന് പറയുന്നത് താങ്കൾ പറയുന്ന പോലെ 35-ാമത്തെ വയസ്സിൽ തീർന്നു പോകുന്ന ഒന്നല്ല. ഒരു പക്ഷേ താങ്കൾ പറയുന്ന പോലെ ഇപ്പോൾ ശാസ്ത്രം പറയുമായിരിക്കാം 35 വയസ്സിനകം സ്ത്രീ പ്രസവിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ആരോഗ്യത്തിന് വല്ല കുഴപ്പം ഉണ്ടാവുമെന്ന്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരാൾ സ്വയം ജീവിക്കുന്നു എന്ന് ഉറപ്പുവരുത്താതെ അടുത്ത തലമുറയ്ക്ക് ഒരു ജന്മം കൊടുത്തിട്ട് എന്ത് നേട്ടമാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത്? സംഭവിക്കാം, പക്ഷേ കരിയറൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് പിന്നെ കല്യാണം കഴിച്ച് ഒരു 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 ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഒരു പരിപാടിയൊക്കെ ശരിയല്ല. അത് കൂടാതെ ഹസ്ബൻഡിന് അതിനകത്ത് റോൾ ഉണ്ടല്ലോ. ലേറ്റ് മാരേജ് അത്ര ശരിയല്ലെന്നേ, അതേ പറഞ്ഞുള്ളൂ. അപ്പൊ താങ്കൾ എന്ത് വേണമെന്നാണ് പറയുന്നത്? ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രയോറിറ്റി കോൺസെപ്റ്റ് എന്ന സംഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, എനിക്ക് ജോലി വേണം, അതേസമയത്ത് ദാമ്പത്യം വേണമെങ്കിൽ ദാമ്പത്യം വേണം. ഇത് രണ്ടും കൂടെ ഉള്ളപ്പോൾ ഇതിലേതാ പ്രാധാന്യം? രണ്ടിനും പ്രാധാന്യമുണ്ട്. അപ്പൊ എങ്ങനെയാണ് പ്രാധാന്യം? വിവാഹവും ദാമ്പത്യമാണ്. ആണോ? അത് നമ്മുടെ താങ്കൾ ഉൾപ്പെടുന്ന സമൂഹം പരമ്പരയാ പിന്തുടർന്ന് വരുന്ന ഒരു രീതി അനുസരിച്ചാണ്. പാരമ്പര്യ വിശ്വാസങ്ങൾ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് തെറ്റാണെന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങൾ നമ്മൾ തിരുത്താൻ തയ്യാറാവണം. അത് മാത്രമാണ് ജീവിതം എന്ന് വിശ്വസിച്ചിരുന്ന നമ്മുടെ അമ്മൂമ്മമാരെ പോലെ അല്ല നമ്മളിപ്പോ ജീവിക്കുന്നത്. നമ്മുടെ ജീവിത രീതി മാറി. അമ്മൂമ്മമാർക്ക് ഒത്തിരി നന്മകൾ ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ള സ്ത്രീകൾക്കൊന്നും നന്മകൾ ഇല്ല എന്നാണ് താങ്കൾ പറയുന്നത്? പ്രയോറിറ്റീസ് ഒക്കെ മാറി, ഭൗതികതയിലോട്ട് പോയി. അത് തെറ്റാണെന്നാണോ പറയുന്നത്? കുടുംബത്തിന് വേണ്ടി ജീവിതം ബലിയർപ്പിച്ചവരാണ് പഴയ അമ്മ. പണ്ട് കൃഷി ചെയ്ത് ജീവിക്കുമായിരുന്നു. താങ്കളെപ്പോലുള്ള പുരുഷന്മാർ ഇപ്പൊ കൃഷി ചെയ്ത് ജീവിക്കും. കാലം മാറിയെന്ന് മനസ്സിലായി. അതിന്റെ അതനുസരിച്ച് സ്ത്രീകൾ മാറുന്നു. അത്ര മാറണം മാറണം, പക്ഷേ ഇതേ കയറി കളിക്കരുതെന്ന് പറഞ്ഞു. മാരേജ് പ്രസവം നേരത്തെ ആവണോ? പ്രസവമെന്നുള്ള മാരേജിനെ കറിച്ച്, മാരേജ് നടക്കേണ്ട സമയത്ത് നടക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനുവേണ്ടി ജീവിതത്തിൽ പ്ലാനിങ് വേണം. അതേ പറഞ്ഞു. എനിവേ, താങ്കൾ ഞാനീ പറഞ്ഞ് ചോദിച്ചതിൽ സന്തോഷം.